നമസ്കാരം. ഈനാട് മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. ശത്രുക്കളുടെ ചിന്താശേഷിക്ക് മുകളിലൂടെ പറന്ന് പ്രഹരിക്കാൻ ശേഷിയുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ കഴുകനായ സുഖോയ് 30 എംകെഐയെ അത്യാധുനിക സജ്ജീകരണങ്ങളോടെ നവീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ വ്യോമസേന. മാർഗവും ലക്ഷ്യവും പ്രധാനമായ വ്യോമസേനയുടെ ആക്രമണങ്ങൾക്ക് കൃത്യതയുണ്ടാകണം. അതിനാണ് അത്യാധുനിക സജ്ജീകരണങ്ങളോടെ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾക്ക് പുത്തൻ ശക്തി പകരാൻ ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി സുഖോയ് 30 എംകെഐ യുദ്ധവിമാനങ്ങൾ നവീകരിക്കാനാണ് വ്യോമസേനയുടെ ആദ്യ പദ്ധതി. തദ്ദേശീയമായി നിർമ്മിച്ച ആയുധ സംവിധാനങ്ങളും വിരുപാക്ഷ എന്ന റഡാറും ഉപയോഗിച്ചാണ് സുഖോയ് യുദ്ധവിമാനങ്ങൾ നവീകരിക്കുന്നത്. നവീകരിച്ച സുഖോയ് 30 എംകെഐ യുദ്ധവിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരിക്കും വിരുപാക്ഷ റഡാർ. ഇത് യുദ്ധവിമാനങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നിലവിൽ 250-ലധികം സുഖോയ് യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയുടെ പക്കലുള്ളത്. വിവിധ മേഖലകളിലെ വ്യോമസേനയുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് തദ്ദേശീയമായാണ് വിരുപാക്ഷ റഡാർ വികസിപ്പിച്ചെടുക്കുന്നത്. ലോകമെമ്പാടുമുള്ള മറ്റ് സുഖോയ് വിമാനങ്ങളിലുള്ള റഡാർ സംവിധാനങ്ങളെ അപേക്ഷിച്ച് ഇത് ഏറ്റവും മികവുറ്റതാണെന്ന് വ്യോമസേന വ്യക്തമാക്കുന്നു. ആസ്ട്രലോക്ക് റേഞ്ച് എയർ ടു എയർ മിസൈൽ, ബ്രഹ്മോസ് എയർ ലോഞ്ച്ഡ് മിസൈൽ എന്നിവയുൾപ്പെടെ നിരവധി ആയുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന മൾട്ടി റോൾ യുദ്ധവിമാനമാണ് സുഖോയ് 30 എംകെഐ. ഇതുമാത്രമല്ല, പ്രതിരോധ മേഖലയിൽ വിപുലമായ സ്വദേശീവൽക്കരണം നടപ്പാക്കുന്നതിനായി 3.15 ലക്ഷം കോടി രൂപയിലധികം തുകയുടെ പദ്ധതികൾക്കാണ് വ്യോമസേന രൂപം നൽകിയിരിക്കുന്നത്. പ്രതിരോധ ശേഷിയിൽ ഇന്ത്യയുടെ സ്വാശ്രയത്വം ഉയർത്താനുള്ള പദ്ധതിക്കാണ് വ്യോമസേന തുടക്കം കുറിക്കുന്നത്. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡുമായി ചേർന്നാകും ബൃഹത് പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നത്. 180 ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് മാർക്ക് 1A, 156 ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്ററുകൾ, ലൈറ്റ് യൂട്ടിലിറ്റി ചോപ്പറുകൾ, മറ്റ് നിരവധി തന്ത്രപ്രധാനമായ ആയുധ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി രാജ്യത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. 1.2 ലക്ഷം കോടി രൂപയിലധികമാണ് LCA മാർക്ക് 1A പദ്ധതിക്കായി നീക്കിവച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 83 LCA മാർക്ക് 1A വിമാനങ്ങൾക്കുള്ള കരാറിലാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഒപ്പുവച്ചിരിക്കുന്നത്. ശേഷിക്കുന്ന 97 വിമാനങ്ങൾക്കായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യവുമാണ്. സാങ്കേതികത്വവും നൂതന സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി വ്യോമസേനയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർണായക ചുവടുവെപ്പാണ് ഈ സംരംഭം അടയാളപ്പെടുത്തുന്നത്. LCA മാർക്ക് 1A പദ്ധതിക്ക് പുറമെ SU-30 MKI ഫൈറ്റർ ജെറ്റ് ഫ്ലീറ്റിനെ നവീകരിക്കുന്നതിനും വ്യോമസേന പദ്ധതിയിടുന്നുണ്ട്. 65,000 കോടി രൂപ ചെലവിലാകും നവീകരണം നടത്തുന്നത്. തുടക്കത്തിൽ ഏകദേശം 90 വിമാനങ്ങളെ നവീകരിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ശേഷിക്കുന്ന 160-ലധികം വിമാനങ്ങളിലേക്ക് ക്രമേണ നവീകരണം വ്യാപിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ചാരവിമാനം രൂപകൽപ്പന ചെയ്യാനും വ്യോമസേന പദ്ധതിയിടുന്നുണ്ട്. ശത്രു രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നില്ലെങ്കിലും ഉള്ള ശത്രുക്കളുടെ ശക്തി വർദ്ധിക്കുന്നുണ്ടെന്ന് മുൻകൂട്ടി മനസ്സിലാക്കുന്നുണ്ട് ഇന്ത്യൻ സേന. അവരുടെ ശക്തിക്ക് പിന്നിൽ മറ്റ് വികസിത രാജ്യങ്ങളാണെന്നതും വിസ്മരിക്കാനാവില്ല. ഇന്ത്യയോട് സൗഹൃദം കാട്ടുമ്പോൾ തന്നെ ശത്രു രാജ്യത്തിന് ആയുധങ്ങൾ നൽകുന്ന ചതിയന്മാരായ സുഹൃത്തുക്കളെയും കരുതിയിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്നതോടെ ഇന്ത്യൻ സേനയെ ശക്തിപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാനാകുമോ അതെല്ലാം ചെയ്തതും. ആത്മനിർഭർ ഭാരത് പദ്ധതി കൊണ്ടുവന്ന് ഇന്ത്യൻ സേനയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള കഠിന ശ്രമവും വിജയം കണ്ടിരിക്കുന്നു. നിലവിൽ ഇന്ത്യൻ സേന ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ആയുധങ്ങളിലും മെയ്ഡ് ഇൻ ഇന്ത്യ എന്നെഴുതിയിട്ടുണ്ടാകുമെന്നത് ഉറപ്പാണ്. ഇന്ത്യ ആയുധ നിർമ്മാണ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണെന്ന് സാരം. കര, നാവിക, വ്യോമസേനകൾ വികസനത്തിന്റെ നല്ല കാലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ വൻ ശക്തികളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സൂചിക അത് തെളിയിക്കുന്നുമുണ്ട്. അതേസമയം 19 മുതൽ 27 ഫെബ്രുവരി വിശാഖപട്ടണത്ത് വെച്ച് നടക്കാനിരിക്കുന്ന മിലൻ നാവികാഭ്യാസത്തിലും ഇന്ത്യയുടെ കരുത്ത് എന്താണെന്ന് തെളിയിക്കും. അഭ്യാസത്തിൽ US, ജപ്പാൻ,
ഓസ്ട്രേലിയ ഫ്രാൻസ് ബംഗ്ലാദേശ് ദക്ഷിണ കൊറിയ വിയറ്റ്നാം ഇന്തോനേഷ്യ മലേഷ്യ അടക്കം 50ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള നാവികസേനകൾ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ഏറ്റവും വലിയ നാവികസേന മാമാങ്കത്തിനാണ് വിശാഖപട്ടണം സാക്ഷിയാകാൻ പോകുന്നത് വ്യോമാഭ്യാസങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾ ആന്റി സർഫസ് ഡ്രില്ലുകൾ എന്നിവയും അഭ്യാസത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് 1995ൽ ഇന്ത്യൻ നാവികസേനയാണ് മിലൻ നാവികാഭ്യാസം ആരംഭിച്ചത് ഇന്ത്യയുടെ ലുക്ക് ഈസ്റ്റ് പോളിസിയുടെ ഭാഗമായാണ് ഇതിന് തുടക്കം കുറിച്ചതും തുടർന്ന് എല്ലാവർക്കും സുരക്ഷ എല്ലാവർക്കും വളർച്ച എന്ന ലക്ഷ്യത്തോടെ മിലൻ അഭ്യാസം വിപുലീകരിക്കുകയായിരുന്നു G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള തീമായ വസുദൈവ കുടുംബകം തന്നെയായിരിക്കും മിലൻ മുന്നോട്ട് വെക്കുന്നത് 2022ൽ 39 രാജ്യങ്ങളാണ് അഭ്യാസത്തിൽ പങ്കെടുത്തത് 2024ൽ ഇത് 50 രാജ്യങ്ങൾ പങ്കെടുക്കുന്നതോടെ ഇന്നേ വരെ നടന്നതിൽ ഏറ്റവും വലിയ സൈനിക അഭ്യാസമാകും ഇതെന്ന് ഇന്ത്യൻ നാവികസേന കമാൻഡർ വിവേക് മധ്വാൾ പറയുന്നു അതേസമയം ഇന്ത്യ പാക് അതിർത്തിയിലൂടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് മിലിറ്ററി പോസ്റ്റുകളിലും പട്ടാളക്കാർക്ക് ആശയവിനിമയം നിർബാധം സാധ്യമാക്കാൻ പുതിയ സംവിധാനം സജ്ജമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ കരസേന സിയാച്ചിനിൽ BSNL സഹകരണത്തോടെ മെച്ചപ്പെട്ട ആശയവിനിമയ സൗകര്യത്തിനായി ബസ് ട്രാൻസീവർ സ്റ്റേഷനാണ് ഇന്ത്യൻ സേന സ്ഥാപിച്ചത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിനിൽ സ്ഥാപിക്കുന്ന ആദ്യ ബേസ് ട്രാൻസീവർ സ്റ്റേഷനാണിത് സമൂഹ മാധ്യമത്തിലൂടെയാണ് സേന ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത് ഇന്ത്യൻ ആർമി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് ഇങ്ങനെയാണ് 15,500 അടി ഉയരത്തിലുള്ള ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ ഇവിടുത്തെ വിനിമയ സൗകര്യം മെച്ചപ്പെടുത്താനായി BSNL ചേർന്ന് ഇന്ത്യൻ ആർമി ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ സ്ഥാപിച്ചു ഫയർ ആൻഡ് ഫ്യൂറി കോർപ്സ് പറയുന്നു 175ലധികം മൈനുകൾ പ്രവർത്തനരഹിതമാക്കിയതിനും സംരക്ഷണവേലി സ്ഥാപിച്ചതിനും പ്രദേശം മാലിന്യമുക്തമാക്കിയതിനും ലഡാക്ക് ജില്ലാ മജിസ്ട്രേറ്റ് സന്തോഷ് സുഖ്ദേവ് ഫയർ ആൻഡ് ഫ്യൂറി കോർപ്സിനോട് നന്ദി അറിയിച്ചു ഇതാണ് ഇന്ത്യൻ സേനയുടെ കരുത്തും കരുതലും ശത്രുരാജ്യങ്ങൾ മാത്രമല്ല ആഭ്യന്തര ഭീഷണികളായ ചാരന്മാരും ഇത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്താ സംബന്ധമായ വിവരങ്ങൾ 9895177777 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക